ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും. നോക്കാൻ പോകുന്ന ദേശീയ അധ്യാപക ദിനവും ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചാണ്. അപ്പോൾ ദേശീയ അധ്യാപക ദിനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെക്കുറിച്ചും ഉള്ള പോയിൻറ്റുകൾ നോക്കാം. ദേശീയ അധ്യാപക ദിനം എന്താണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 5 എന്നാണ് ദേശീയ അധ്യാപക ദിനം, സെപ്റ്റംബർ 5. ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സിൽ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നെ അൺഅക്കാഡമിയിലും ഫോളോ ചെയ്യുന്നതാണ്. അൺഅക്കാഡമി ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം 1888 സെപ്റ്റംബർ 5, അതുകൊണ്ടാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്, ഇദ്ദേഹം ജനിച്ച ദിവസമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ജനിച്ച സ്ഥലം മദ്രാസ് സംസ്ഥാനത്തെ ചിറ്റൂർ ജില്ലയിലെ തിരുത്തണി ഗ്രാമം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി എന്നൊക്കെയാണ് നമ്മൾ നോക്കാം. ജനിച്ച വർഷം 1888 സെപ്റ്റംബർ 5, ജനിച്ച സ്ഥലം മദ്രാസ് സംസ്ഥാനത്തെ ചിറ്റൂർ ജില്ലയിലെ തിരുത്തണി ഗ്രാമം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി, ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി, രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷൻ, തത്വജ്ഞാനികളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി 1962, ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്, ബ്രിട്ടനിലെ ചക്രവർത്തി സർ സ്ഥാനം നൽകി ആദരിച്ച വർഷം എന്ന് ചോദിച്ചാൽ 1931, ബ്രിട്ടീഷ് അക്കാഡമിയുടെ ഫെല്ലോ സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി, രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷൻ, തത്വജ്ഞാനികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി 1962, ബ്രിട്ടനിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്, ബ്രിട്ടനിലെ ചക്രവർത്തി സർ സ്ഥാനം നൽകി ആദരിച്ച ഏത് വർഷം എന്ന് വെച്ചാൽ 1931, ബ്രിട്ടീഷ് അക്കാഡമിയുടെ ഫെല്ലോ സ്ഥാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ, ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ വൈസ് ചാൻസലറായി നിയമിതനായ വർഷം 1939, 1948 നവംബർ 4 രൂപീകരിച്ച 10-അംഗ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ചെയർമാനായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. യുനെസ്കോ ചെയർമാനായ വർഷം 1948, സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസഡറായ വർഷം 1949, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ വർഷം 1952, ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്ന നേടിയ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വർഷം 1954. ഇപ്പോൾ നമ്മൾ നോക്കാം, ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ വൈസ് ചാൻസലറായി നിയമിതനായ വർഷം 1939, 1948 നവംബർ 4 രൂപീകരിച്ച 10-അംഗ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ചെയർമാൻ, യുനെസ്കോ ചെയർമാനായ വർഷം 1948, സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യൻ അംബാസഡറായ വർഷം 1949, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ വർഷം 1952, ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി എസ് രാധാകൃഷ്ണൻ 1954. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ രാജ്യസഭയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1962 മെയ് 13. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ എതിർ സ്ഥാനാർത്ഥി CH റാം. ഇന്ത്യയുടെ ഫിലോസഫേഴ്സ് എന്ന പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത്, 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് വെച്ചാലും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണന് ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ചത് 1975. ഒന്നുകൂടെ നോക്കാം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഡോക്ടർ രാധാകൃഷ്ണൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1962 മെയ് 13. രാധാകൃഷ്ണൻ്റെ എതിർ സ്ഥാനാർത്ഥി CH റാം.
ഇന്ത്യയുടെ ഫിലോസഫേഴ്സ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തും ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ടെമ്പിൾടൺ പുരസ്കാര ജേതാവ്, പുരസ്കാരം ലഭിച്ച വർഷം 1975. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിക്കുന്ന വർഷം 1975 ഏപ്രിൽ 17. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ തത്വശാസ്ത്രം, ടാഗോറിൻ്റെ തത്വശാസ്ത്രം, സമകാലിക തത്വശാസ്ത്രത്തിൽ മതത്തിൻ്റെ വാഴ്ച, ഹൈന്ദവ ജീവിത വീക്ഷണം, പൗരസത്യ മതങ്ങളും പാശ്ചാത്യ ചിന്തയും, മതവും സമുദായവും, സ്വാതന്ത്ര്യം സംസ്കാരവും, ഹിന്ദുസ്ഥാൻ ഹൃദയം, ഇന്ത്യയും ചൈനയും, ഗൗതമ ബുദ്ധൻ, ഇതാണോ സമാധാനം, വിശ്വാസത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ആദ്യമായി ലഭിച്ചത് 1968. എന്നിട്ട് നോക്കാം, അന്തരിച്ച വർഷം 1975 ഏപ്രിൽ 17. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്ത്യൻ തത്വശാസ്ത്രം, ടാഗോറിൻ്റെ തത്വശാസ്ത്രം, സമകാലിക തത്വശാസ്ത്രത്തിൽ മതത്തിൻ്റെ വാഴ്ച, ഹൈന്ദവ ജീവിത വീക്ഷണം, പൗരസത്യ മതങ്ങളും പാശ്ചാത്യ ചിന്തയും, മതവും സമുദായവും, സ്വാതന്ത്ര്യവും സംസ്കാരവും, ഹിന്ദുസ്ഥാൻ ഹൃദയം, ഇന്ത്യയും ചൈനയും, ഗൗതമ ബുദ്ധൻ, ഇതാണോ സമാധാനം, വിശ്വാസത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ആദ്യമായി ലഭിച്ച വർഷം 1968. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.